ഇന്ന് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ മകൾ വീണയ്ക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജിയിൽ വിധി വരികയാണ്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഇന്ന് വിധി പ്രസ്താവിക്കുക. ധാതുമണൽ ഖനനത്തിന് CMRL വഴിവിട്ട സഹായം നൽകിയെന്നാണ് ആരോപണം. മുഖ്യമന്ത്രിയും മകളും ഉൾപ്പെടെ 7 പേരാണ് എതിർകക്ഷികൾ. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നായിരുന്നു നേരത്തെ കുഴൽനാടൻ്റെ ആവശ്യമെങ്കിൽ കോടതി നേരിട്ട് അന്വേഷിച്ചാൽ മതിയെന്നായിരുന്നു പിന്നീട് നിലപാട് മാറ്റിയത്. ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഇന്ന് ഹർജി പരിഗണിക്കുന്നത്. എന്തായിരിക്കും അതിൽ വിധി വരിക എന്നുള്ളത് ഏറെ നിർണായകമാണ്. കാരണം ഈ ഒരു സമയം അത്ര നല്ലതല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ മകൾക്കും. മാത്യുവിന്റെ പ്രധാന വാദങ്ങൾ ഇവയായിരുന്നു. CMRL വീണയ്ക്ക് പണം നൽകിയെന്നത് യാഥാർത്ഥ്യം. വീണയുടെ അക്കൗണ്ടിലേക്കും കമ്പനിയിലേക്കും ഓൺലൈൻ പണം കൈമാറ്റം നടന്നിട്ടുണ്ട്. എന്നാൽ കമ്പനിക്ക് നൽകിയ സേവനം എന്തെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇടതുമുന്നണി നയത്തിന് വിരുദ്ധമായി 2018 മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് കരിമണൽ ഖനനത്തിന് അനുകൂല നിലപാടെടുത്തു. ഇതിന് പ്രത്യുപകാരമായാണ് മകൾക്ക് മാസപ്പടി കിട്ടിയത്. എന്നാൽ മാത്യുവിന്റെ വാദങ്ങളെ സർക്കാർ കോടതിയിൽ തള്ളുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. കോട്ടയം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ അന്വേഷണ ആവശ്യം തള്ളിയിട്ടുണ്ടെന്ന് മാത്രമല്ല കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും കണ്ടെത്തി. സർക്കാരിന്റെ നിയമപരമായ കാര്യങ്ങളിൽ കോടതി ഇടപെടാൻ പാടില്ല. കുട്ടനാട്ടിലെ ദുരന്തം ഒഴിവാക്കുന്നതിനാണ് മണ്ണ് നീക്കം ചെയ്തത്, കരിമണലിന് വേണ്ടിയല്ലെന്നാണ് പ്രോസിക്യൂട്ടർ വാദിച്ചത്. CMRL MD ശശീന്ദ്രൻ കർത്തയെ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് വീട്ടിലെത്തി കുടഞ്ഞിരുന്നു. ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ED പലതവണ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഹാജരാകാതിരുന്നതോടെയാണ് ED ഉദ്യോഗസ്ഥർ നേരിട്ട് കർത്തയുടെ വീട്ടിലെത്തി ചോദ്യം ചെയ്തത്. കൂടുതൽ CMRL ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തിരുന്നു. CMRL എക്സാലോജി കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ED പരിശോധിക്കുന്നത്. എക്സാലോജിക്കിന് CMRL നിന്നും 1.25 കോടി ലഭിച്ചുവെന്ന കണ്ടെത്തലായിരുന്നു കേസിന്റെ ആധാരം. IT സേവനങ്ങളുടെ പ്രതിഫലം എന്ന നിലയിലാണ് ഈ പണം നൽകിയതെന്നാണ് വാദം. എന്നാൽ ഇല്ലാത്ത സേവനത്തിന്റെ പേരിലാണ് പണം നൽകിയതെന്ന പരാതികളെ തുടർന്ന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചത്. ഇതിന് പിന്നാലെയാണ് ED കേസിൽ അന്വേഷണം ആരംഭിച്ചത്. അതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതുപോലെ തന്നെ മകളെയും കൂടുതൽ കുരുക്കിയത്. കർത്തായെ ചോദ്യം ചെയ്തതിലൂടെ സാമ്പിൾ വെടിയാണ് ED പൊട്ടിച്ചിരിക്കുന്നത്. മകൾ വീണ വിജയനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നാളെ ഒറിജിനൽ വെടിക്കെട്ട് കേരളം കാണുമോ എന്ന് ഏറെക്കുറെ തീർച്ചയായിരിക്കുന്നു. CMRL 2 ഉദ്യോഗസ്ഥരെ ED കഴിഞ്ഞ ദിവസം വീണ്ടും ചോദ്യം ചെയ്തിരുന്നു. ഫിനാൻസ് ചീഫ് ഓഫീസർ P സുരേഷ് കുമാർ, മുൻ കാഷ്യർ V വാസുദേവൻ എന്നിവരെയായിരുന്നു ED വീണ്ടും ചോദ്യം ചെയ്തത്. ഇരുവരെയും മുൻപത്തെ ദിവസങ്ങളിലും ചോദ്യം ചെയ്തിരുന്നു. CMRL എക്സാലോജിക്കും തമ്മിലെ ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് ചോദിച്ചത്. എന്ത് സേവനമാണ് പകരം ലഭിച്ചതെന്നും മറ്റ് താല്പര്യങ്ങളുണ്ടോ എന്നും അന്വേഷിക്കുന്നു. സമൻസിനെതിരെയുള്ള CMRL MD കർത്തയുടെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ബുധനാഴ്ച വീട്ടിലെത്തി ED കർത്തയെ ചോദ്യം ചെയ്തിരുന്നു. അന്വേഷണ ചുമതലയുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ സിമിയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യലിൽ. ചെന്നൈ ഓഫീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനും പങ്കെടുത്തിരുന്നു. പിടിച്ചെടുത്ത രേഖകൾ ED വിലയിരുത്തുന്നു. CMRL ഫിനാൻസ് ചീഫ് ഓഫീസർ ഉൾപ്പെടെ ചോദ്യം ചെയ്തെങ്കിലും സഹകരിക്കുന്നില്ലെന്ന നിലപാടിലാണ് ED. CMRL 4 ഉദ്യോഗസ്ഥരെയും ഒരു മുൻ ഉദ്യോഗസ്ഥരെയും ED ചോദ്യം ചെയ്തിരുന്നു. പിണറായി വിജയൻ എവിടെയൊക്കെ കടന്നു ചെല്ലുന്നു അവിടെയെല്ലാം LDF തോറ്റു തുന്നം പാടുന്ന സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ കേരളത്തിലുള്ളത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ എന്നിരിക്കെ അകത്തു പോകുമെന്ന തിരിച്ചറിവ് കർത്തയ്ക്കും കാരണബോധനും വിവരമുള്ള കുറെ കമ്മ്യൂണിസ്റ്റുകളും മുൻപ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് രേഖകൾ ഉദ്യോഗസ്ഥരിൽ നിന്നും ED തേടിയിരുന്നു. എന്നാൽ ആദായ നികുതി വകുപ്പ് പരിശോധിക്കുകയും 2023 തീർപ്പാക്കുകയും ചെയ്തതാണെന്ന് അറിയിച്ചിരുന്നു. രേഖകൾ ലഭിക്കാതെ ആയതോടെയാണ് ED കർത്തയെ നേരിട്ടെത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. മാസപ്പടി കേസിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 5 ഉദ്യോഗസ്ഥരെ ED ചോദ്യം ചെയ്തിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T. വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് CMRL പണം നൽകിയിട്ടുണ്ടെന്നും എന്നാൽ അത് എന്ത് സേവനത്തിന്റെ പേരിലാണെന്ന് അറിയില്ലെന്നുമാണ് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയത്. CMRL പ്രതിനിധികളിൽ നിന്ന് പരമാവധി വിവരശേഖരണം നടത്തി ഉടൻ മുഖ്യമന്ത്രിയുടെ മകൾ T. വീണയ്ക്ക് നോട്ടീസ് നൽകാനാണ് ED നീക്കം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണയെ ED ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ രീതിയിൽ തന്നെ ഒരു തിരിച്ചടിയാവും മുഖ്യമന്ത്രിക്ക് ഈ ഒരു ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത്.